ऋतु बेला शुद्ध पवन है मेरे लाडलो जागो अमृत बेला शुद्ध पवन है मेरे लाडलो जागो अखियां खोलो शिव शिव बोलो खोलो शिव शिव बोलो बच्चो आलस त्यागो मेरे लाडलो जागो अमृत बेला शुद्ध पवन है मेरे लाडलो जागो मुरली के स्वर मधुर मिले हैं मधुबन के भी फूल खिले हैं मुरली के स्वर मधुर मिले हैं मधुबन के भी फूल खिले हैं धरती जागी अंबर जागा धरती जागी अंबर जागा तुम भी लाडलो जागो मेरे लाडलो जागो 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 डाल डाल पर पंछी बोले कानों में अमृत रस घोले डाल डाल पर पंछी बोले कानों में अमृत रस घोले प्रभु मिलन का यही समय है प्रभु का यही समय है ब्रह्म मुहूर्त है जागो मेरे लाडलो जागो 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 सोवत है सो खोवत है जागत है सो पावत है सोवत है सो खोवत है जागत है सो पावत है बाबा की प्यारी वाणी सुन बाबा की मीठी वाणी सुन प्यारे बच्चों जागो मेरे लाडलो जागो अमृत बेला शुद्ध पवन है मेरे लाडलो जागो अखियां खोलो शिव शिव बोलो अखियां खोलो शिव शिव बोलो बच्चो आलस त्यागो मेरे लाडलो जागो मेरे लाडलो जागो मेरे लाड
लाडलो जागो मेरे लाडलो जागो। Thank you.
Thank you.
ഓം ശാന്തി. സർവശക്തിവാൻ ബാബയോടൊപ്പം നമുക്കിന്ന് ത്രിലോകങ്ങളിലും ചുറ്റിക്കറങ്ങാം. സാകാരി ആകാരി നിരാകാരി ഈ ഡ്രിൽ അഭ്യസിക്കാം. നമ്മുടെ നാടകം നടക്കുന്നത് സാകാര ലോകമാണ്. ശരീരമെടുത്ത് പാർട്ട് അഭിനയിക്കുകയാണ്. സ്വന്തം ശരീരത്തിലേക്ക് നോക്കൂ. പഞ്ചഭൂത നിർമ്മിതമായ ഈ ശരീരത്തിനുള്ളിലിരിക്കുന്നത് ഞാനാണ്. അനശ്വര ആത്മചൈതന്യം. ദേഹം നശ്വരമാണ്. ഞാൻ അനശ്വരനായ ദേഹിയാണ്. ദേഹം ദഹിക്കുന്നതാണ്. ദേഹം മണ്ണാണ്, മണ്ണോട് ചേരും. ഞാൻ ഇരുപുരികങ്ങളുടെ മധ്യത്തിൽ പ്രകാശിക്കുന്ന ആത്മീയ ഊർജമാണ്. എനിക്ക് നാശമില്ല, മരണവുമില്ല. മസ്തകത്തിലേക്ക് നോക്കൂ. മണി പോലെ തിളങ്ങുന്ന ഞാൻ അനശ്വരമണിയാണ്. ഞാൻ വേറെ, ദേഹം വേറെ. ഞാൻ ദേഹത്തിലിരിക്കുകയാണ്. പക്ഷേ ഞാൻ വിദേഹിയാണ്. ദേഹത്തിൽ നിന്ന് വേറിട്ട ഊർജമാണ്. ശരീരത്തിലാണ് ഞാൻ, പക്ഷേ അശരീരിയാണ്. ശരീരം വ്യക്തമാണ്,
പക്ഷേ ഞാൻ അവ്യക്ത രൂപമാണ്. ആത്മരൂപമാണ്. ശിരോമധ്യത്തിൽ പ്രകാശിക്കുന്ന മണിയാണ്. ഇനി നമുക്ക് ആകാരി പ്രാക്ടീസ് ചെയ്യാം. മസ്തകമണിയായി തിളങ്ങുന്ന എന്നിൽ നിന്ന് ഒഴുകുന്ന ഊർജം, പ്രകാശം ശരീരമാസകലം ശിരോമധ്യത്തു നിന്ന് ആത്മീയ പ്രകാശം പ്രസരിച്ച് സദ്ഗുണങ്ങളുടെ വെളിച്ചമൊഴുകുകയാണ്. ശാന്തിയുടെ പ്രകാശം പരന്ന ശിരസ് മുഴുവൻ നിറഞ്ഞ് മുഖത്തിലൂടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പ്രവഹിച്ച് കഴുത്തിലൂടെ നെഞ്ചിലൂടെ ഉദരഭാഗങ്ങളിലൂടെ ശാന്തിയുടെ ശീതളപ്രകാശമൊഴുകി കൈകാലുകളെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ട് കാൽവിരൽ തുമ്പ് വരെ സർവനാഡീവ്യൂഹങ്ങളിലൂടെയും ഒഴുകുന്ന ആത്മീയ പ്രകാശം ശാന്തമായ ദിവ്യമായ പ്രകാശമൊഴുകി ആത്മീയ ഊർജ ശരീരം പ്രകാശപൂരിതമായിരിക്കുകയാണ്. പവിത്രതയുടെ ഊർജമൊഴുകി ആത്മാവാകുന്ന ബൾബിൽ നിന്ന് ശരീരമാകുന്ന കെട്ടിടം മുഴുവൻ പരിശുദ്ധിയുടെ പ്രകാശം കൊണ്ട് നിറയുകയാണ്.
ഊർജ ശരീരം പരിശുദ്ധിയാൽ തിളക്കമുള്ളതാക്കുകയാണ്. ആത്മീയ ശക്തിയുടെ പ്രകമ്പനങ്ങൾ ആപാദചൂടം കേശാധിപാതം ശക്തിശാലിയായ കവചം നിർമ്മിക്കുകയാണ്. ആത്മീയ സ്നേഹത്തിൻ്റെ ഒഴുക്ക് സൂക്ഷ്മ ശരീരത്തെ കൂടുതൽ സ്നേഹപൂർണമാക്കുന്നു. സ്നേഹത്തിൻ്റെ ശക്തിയാൽ മലാഖ ശരീരം കൂടുതൽ തേജസ്സുള്ളതായി തീരുകയാണ്. ആത്മീയ ആനന്ദം പ്രവഹിച്ച് ഉണർവിൻ്റെ ഉത്സാഹത്തിൻ്റെ ഊർജ തരംഗങ്ങളാൽ ഫരിസ്തെ പോലെ മാലാഖ ശരീരത്തിൽ അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭൂതിയിൽ ഭാരരഹിതമായ വസ്ത്രത്തിലാണ് ഞാൻ ലൈറ്റ് ഞാനിരിക്കുന്നതും സദോഗുണങ്ങളുടെ വെളിച്ചം നിറഞ്ഞ സദോഗുണി ഊർജം നിറഞ്ഞ മാലാഖ വസ്ത്രത്തിലാണ്. മനസ്സും ലൈറ്റാണ്, ശരീരവും ലൈറ്റാണ്, ഡബിൾ ലൈറ്റ് സ്ഥിതി. മനസ്സും ഭാരരഹിതം, ശരീരവും ഭാരരഹിതം. ഡബിൾ ലൈറ്റ് മലാഖയാണ് ഞാൻ.
നമുക്ക് മൂന്നാമത്തെ പ്രാക്ടീസ് ചെയ്യാം. നിരാകാരി, നിരാകാര ബിന്ദുരൂപമാണ് ഞാൻ. സദോഗുണങ്ങളുടെ ഊർജവും ഊർജ ശരീരവും മർജായി ബിന്ദുരൂപത്തിൽ ബീജം പോലെ ഗുണവും ശക്തിയും മനസ്സും ബുദ്ധിയും സംസ്കാരവുമെല്ലാം എന്നിൽ ബീജത്തിലാണ്. ബിന്ദുവിലാണ് ഞാൻ. ബിന്ദു രൂപമാണ്. സൂക്ഷ്മാതിസൂക്ഷ്മമായ ബിന്ദു മിന്നാമിനങ്ങ് പോലെ ഒരു വെളിച്ചം അതിസൂക്ഷ്മം നക്ഷത്രസമാനം തിളക്കം റോക്കറ്റിനേക്കാളും സ്പീഡ് ആറ്റത്തേക്കാളും ശക്തി എനിക്ക് നാശവുമില്ല മരണവുമില്ല. വാളിന് മുറിക്കാനും കഴിയില്ല. വെള്ളത്തിന് മുക്കാനും കഴിയില്ല. അഗ്നിക്ക് കത്തിക്കാനും കഴിയില്ല. കാറ്റിനെന്നെ ഉണക്കാനും കഴിയില്ല. കാലനെന്നെ വിഴുങ്ങാനും കഴിയില്ല. അമരനാണ് ഞാൻ. അവിനാശിയാണ് ഞാൻ. അനശ്വരനാണ് ഞാൻ. ലൈറ്റാണ് ഞാൻ. മൈറ്റാണ്. വീണ്ടും സാകാരത്തിലേക്ക് വരാം. ശരീരമാകുന്ന ഈ വിളക്കിൽ ആത്മദീപമാണ് ഞാൻ. ദീപമായ ഞാൻ വേറെ
ദേഹമാകുന്ന വിളക്ക് വേറെ. അണയാത്ത ദീപമണിയൻ, അനശ്വര ദീപം, ദേഹമാകുന്ന ഈ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥനാണ് ഞാൻ. എൻ്റേതാണ് ഈ ശരീരം. ഉടമസ്ഥനായ ഞാൻ വേറെ, ദേഹമാകുന്ന കെട്ടിടം വേറെ. എനിക്ക് ഈ കെട്ടിടം മുഴുവൻ കാണാം. ഈ കെട്ടിടത്തിന് യജമാനനെ കാണാൻ കഴിയില്ല. ഈ കെട്ടിടത്തിൽ എവിടെ വേണമെങ്കിലും എനിക്ക് കയറിയിറങ്ങാം. ശിരസ് മുതൽ പാദം വരെ കെട്ടിടത്തിനകത്തിരുന്നും എനിക്ക് കെട്ടിടം കാണാം. കെട്ടിടത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട് ഞാനീ ദേഹമാകുന്ന ഭവനത്തെ കാണുകയാണ്. ധ്യാനത്തിലിരിക്കുന്ന എൻ്റെ തന്നെ ദേഹത്തെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദേഹത്തിൽ നിന്നിറങ്ങി നിന്ന് വിദേഹിയായി എനിക്ക് ദേഹത്തെ കാണാൻ കഴിയുന്നു. ദേഹം രാജ്യമാണ്, ഞാൻ രാജാവും. ഭൃഗുടിയാണ്, ഭ്രൂമധ്യമാണ് എൻ്റെ രാജസിംഹാസനം. സിംഹാസനത്തിലിരുന്ന് രാജാവായ ഞാൻ രാജ്യത്തെ മുഴുവൻ വീക്ഷിക്കുകയാണ്. സ്വന്തം രാജ്യത്തെ സ്വരാജ്യ അധികാരിയാണ് ഞാൻ. ഈ കണ്ണിനെ ചലിപ്പിക്കുന്നത് ഞാനാണ്.
ഞാനുള്ളതുകൊണ്ടാണ് ഈ കണ്ണ് കാണുന്നത്. ഞാനിതിൽ നിന്നിറങ്ങിയാൽ ഈ കണ്ണിന് കാണാൻ കഴിയില്ല. ഞാനാണ് ആത്മാരാജനാണ് കാണുന്നത്. എന്ത് കാണണം എൻ്റെ തീരുമാനമാണ്. എങ്ങനെ കാണണം എൻ്റെ തീരുമാനമാണ്. ആരെ നോക്കണം, എങ്ങനെ നോക്കണം, ഞാനാണ് തീരുമാനിക്കുന്നത്. കാതുകളിലൂടെ കേൾക്കുന്നതും ഞാനാണ്. ഞാൻ കേൾക്കുന്നു കാതിലൂടെ. സംസാരിക്കുന്നതും ഞാൻ തന്നെയാണ്. ധ്യാനത്തിനായുള്ള സങ്കൽപ്പങ്ങൾ രചിച്ചുകൊണ്ടിരിക്കുന്നതും ഞാനാണ്. ആത്മാരാജനാണ് ഞാൻ. ഭ്രൂമധ്യമാകുന്ന സിംഹാസനത്തിലിരിക്കുന്ന ദേഹമാകുന്ന രാജ്യത്തിൻ്റെ അധികാരി ആത്മാരാജനാണ് ഞാൻ. ശരീരത്തിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണം എൻ്റെ പക്കലാണ്. ഞാൻ എന്ത് വിചാരിക്കുന്നോ അത് ചെയ്യാൻ കഴിയും. എന്ത് വിചാരിക്കുന്നോ അത് വേണ്ടെന്ന് വയ്ക്കാനും എനിക്ക് കഴിയും. എൻ്റെ ജീവിതം പൂർണ്ണമായും എൻ്റെ നിയന്ത്രണത്തിലാണ്. രാജാവായ ആത്മാവായ എൻ്റെ നിയന്ത്രണത്തിലാണ്. സകാരത്തിൽ നിന്ന് അകാരിയകം, ഒരു മലാഖയെ പോലെ മനസ്സുകൊണ്ട് പറന്ന് സൂക്ഷ്മവദനവാസിയാകാം. മാലാഖ സ്വരൂപത്തിൽ ബ്രഹ്മബാബ, ബാബയുടെ മസ്തകത്തിൽ ശിവബാബ, ബ്രഹ്മവാകുന്ന നന്ദിയിൽ ശിവപരമാത്മാവ്, എൻ്റെ അലൗകിക മാതാവും പിതാവും, ഇരു കണ്ണുകളും തുറന്ന്, അകക്കണ്ണും തുറന്ന് മൂന്ന് കണ്ണുകളിലൂടെയും
ബാഗ്ദാദിയുടെ ദൃഷ്ടിയെടുക്കും. ഭഗവാന്റെ വരദാനി ദൃഷ്ടി ഈശ്വര ദർശനം കിട്ടുകയാണ് എനിക്ക്. ദൃഷ്ടിയിലൂടെ സായൂജ്യമുണ്ടാക്കുകയാണ്. ഭഗവത് ദർശനത്തിൻ്റെ സായൂജ്യം എൻ്റെ ജന്മദാഹം പൂർത്തിയാക്കുകയാണ്. സർവമനോകാമനകളും പൂർത്തീകരിക്കപ്പെടുകയാണ്. ബാബ്ദാദയുടെ വരദാനി ഹസ്തങ്ങൾ ശിരസിൽ സമർപ്പിച്ച് വരമരുളുകയാണ്. ബാബ ബച്ചി, സുഖി ഭവ, മീഠേ ബച്ചി, സദാ നിശ്ചിന്ത ഭവ. ലാഡ്ലി ബച്ചി, നിർഭയ ഭവ, സിഖിലതേ ബച്ചി, മാസ്റ്റർ സർവശക്തിവാൻ ഭവ. വരദാനങ്ങളുടെ മഴ പെയ്യുകയാണ്. നിരാകാരി സ്ഥിതിയിലേക്ക് പോകാം. നിരാകാരി ബിന്ദുരൂപമായ ഞാൻ നിരാകാരി ലോകത്തിൽ പരംധാമത്തിൽ ഈശ്വര സന്നിധാനത്തിലാണിപ്പോൾ. സുവർണ ചുവപ്പ് നിറം കലർന്ന പവിത്രധാമം, ശാന്തിധാമത്തിൽ ശാന്തി സ്വധർമ്മത്തിൽ
ശാന്തിയുടെ സാഗരമായ നിരാകാരനായ ബിന്ദുവിനരികിൽ ബാബയാകുന്ന ബീജത്തിൽ അന്തം പോലെ ആകർഷിക്കപ്പെട്ട് ബിന്ദുവായി ബിന്ദുരൂപനരികിലിരുന്ന് പരമാത്മ സിന്ധുവിലലിയുകയാണ്. സ്നേഹക്കടലിൽ മുങ്ങുകയാണ്. സ്നേഹത്തിൻ്റെ സാഗരമായ ബാബ, സ്നേഹത്തിൻ്റെ സക്രനായ ബാബ, ബാബയിൽ മുങ്ങി കുളിച്ച് ആ സ്നേഹക്കടലിൽ നിന്ന് സ്നേഹത്തിൻ്റെ അലകളിൽ നിറഞ്ഞ് വറ്റി വരണ്ടുപോയ എൻ്റെ മനസ്സും ഈശ്വരീയ സ്നേഹം നിറഞ്ഞ് ആത്മാവാകുന്ന ബാറ്ററിയിൽ പരമാത്മസ്നേഹത്തിൻ്റെ ശക്തി നിറയുകയാണ്. ബിന്ദുവായ ബാബയിലെ സിന്ധു സമാനമായ പ്രഭുപ്രേമത്തിൻ്റെ ശക്തി ഉണങ്ങി വരണ്ടുപോയ ജന്മാന്തരങ്ങളായി വരണ്ടുപോയ എൻ്റെ ജീവിതം മനസ്സ് വീണ്ടും സ്നേഹജലത്താൽ പച്ചപ്പുള്ളതായി തീരുകയാണ്. സ്നേഹത്തിനായുള്ള എൻ്റെ ദാഹം ശമിച്ച് ബാബയെപ്പോലുള്ള ഞാനും ബീജ രൂപമായി സ്നേഹത്തിൻ്റെ ശക്തി ർന്ന ബീജമായി മാറുകയാണ്.
പാകപ്പെടുന്ന ഒരു വിത്ത് സ്ട്രോങ് ആയിരിക്കുന്നത് പോലെ ബീജരൂപമായ ബാബയോടൊപ്പം ഇരുന്ന് പരമാത്മകിരണങ്ങളാൽ സർവശക്തിവാന്റെ ശക്തിവലയത്തിൽ ഞാനും ബീജം പോലെ സർവശക്തിവാന്റെ ശക്തികിരണങ്ങളാൽ ശക്തിവലയത്താൽ ശക്തിശാലി സ്ഥിതിയിലേക്ക് ഉയരുകയാണ്. എല്ലാ ശക്തികളാലും നിറഞ്ഞ് മാസ്റ്റർ സർവശക്തിവാൻ ബീജരൂപ സ്ഥിതി ആത്മാവിലെ സമ്പൂർണ്ണ നിറവ് എല്ലാ ശക്തികളുടെയും നിറവിൽ വളരെ സ്ട്രോങ് ആയി മാറുകയാണ് ഞാൻ. ഏത് ജീവിത സാഹചര്യത്തെയും തരണം ചെയ്യാനുള്ള അതിജീവിച്ച് വിജയിക്കാനുള്ള മനക്കരുത്ത് നിറഞ്ഞ സർവശക്തിവാന്റെ കുട്ടിയാണ് ഞാൻ. നിരാകാരനായ അച്ഛൻ്റെ കുട്ടി നിരാകാരിയാണ് ഞാൻ. ബിന്ദുരൂപം പക്ഷേ ശക്തികളുടെ സർവശക്തികളുടെയും സിന്ധുവാണ് ഞാൻ. ബാബയുടെ കുട്ടിയാണ്.